അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ജസ്റ്റ് എന്താണ് പറയുന്നത് ഹെയർ സ്റ്റൈൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫ്രണ്ടിലെ ആ പോർഷനൊക്കെ എന്തെങ്കിലും ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ ചെയ്തൊക്കെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് എന്താ പറയുന്നത് സ്ലൈഡ് കുത്തി, കുറച്ച് പോർഷൻ എടുത്ത് സ്ലൈഡ് കുത്തിയിട്ട് ബാലൻസ് പോർഷനാണ് ബ്രെയ്ഡ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ നന്നായിട്ട് കോമ്പ് കൊണ്ട് ജരയൊക്കെ കളഞ്ഞ് ചീ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു നാല് ലെയറായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അതായത് നാല് പാർട്ടായിട്ട് നമ്മുടെ ഹെയർ സ്പ്ലിറ്റ് ചെയ്യുകയാണ്, നാല് പാർട്ടായിട്ട് നമ്മുടെ ഹെയറിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ആദ്യം തന്നെ നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കോമ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നാല് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാർട്ട്. അപ്പോൾ നാല് പാർട്ടിൽ ഞാൻ എന്താ പറയുന്നത്, അതായത് ഒരു പോർഷൻ നമുക്ക് എന്താ പറയുന്നത് ബ്രെയ്ഡ് ചെയ്തെടുക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം, വേണമെങ്കിൽ എന്താ ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്താ പറയുന്നത് ബ്രെയ്ഡ് ചെയ്ത് നമ്മുടെ സാധാ പിന്നത്തില്ലേ എന്ന് പറഞ്ഞ പോലെ എടുക്കാം. അപ്പോൾ ഞാൻ ഇന്നറിലുള്ള ആ രണ്ട് പോർഷൻസ് മാറ്റിയിട്ട് അതായത് സെക്കൻഡ് ലാസ്റ്റ് ലെയർ എടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ആ സെക്കൻഡ് ലാസ്റ്റ് ലെയർ നന്നായിട്ട് പിന്നിക്കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആ ഒരു പോർഷൻ ഫുള്ള് പിന്നിട്ട് ഞാൻ താഴ്വശം നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാലൻസ് നമുക്ക് മൂന്ന് പോർഷൻ കൂടെ അല്ലേ വരുന്നത്. അപ്പം ഇന്നറിൽ ഇതുപോലെ രണ്ട് പോർഷൻസ് വരും, അതുപോലെ ഔട്ടർ മോസ്റ്റ് ഒരു ലെയറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടല് നാല് ലെയർ, അതിലൊരു ലെയർ നമ്മൾ ഇതുപോലെ ബ്രെയ്ഡ് ചെയ്തെടുത്ത് കേട്ടോ. അപ്പം അതായത് ഇന്നറിൽ രണ്ട് ലെയറും ഔട്ടറിൽ ഒരു ലെയറും ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മിഡിലായിട്ടാണ് നമ്മുടെ ആ പിന്നി ഒരു പോർഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ ഒരു ഡബിൾ ബ്രെയ്ഡ് ചെയ്യാനായിട്ട് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ടിത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നർ മോസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ ഓവർ ദി നെക്സ്റ്റ് ആൻഡ് അണ്ടർ ദി നെക്സ്റ്റ് ആ ഒരു ഓർഡറിൽ ചെയ്യണം. അതുപോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ലെയർ ചെയ്യുമ്പം അണ്ടർ ദി നെക്സ്റ്റ് ആൻഡ് ഓവർ ദി നെക്സ്റ്റ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇന്നർ ലെയർ ചെയ്യുവാണ്. അപ്പോൾ ഇന്നർ ലെയർ ചെയ്യുമ്പം ഓവർ ദി നെക്സ്റ്റ് ആൻഡ് അണ്ടർ ദി നെക്സ്റ്റ്. അണ്ടർ ദി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെയ്ഡ് ചെയ്തത് അതിൻ്റെ ആദ്യത്തേൻ്റെ മോൾ വശത്തൂടെ പോരും. ഇനി എന്താണ് ഔട്ടർ മോസ്റ്റ് ലെയർ ചെയ്യുമ്പം അണ്ടർ ദി നെക്സ്റ്റ് ആൻഡ് ഓവർ ദി നെക്സ്റ്റ്. ഓവർ ദി നെക്സ്റ്റ് എന്ന് പറയുമ്പം എന്താണ് ബ്രെയ്ഡ് ചെയ്തതിൻ്റെ മോൾ ഭാഗത്തൂടെ വരും കേട്ടോ. ഇനി വീണ്ടും ഇന്നർ ലെയർ വന്നു. ഇന്നർ ലെയർ വരുമ്പം വീണ്ടും ഓവർ ദി നെക്സ്റ്റ് ആൻഡ് അണ്ടർ ദി നെക്സ്റ്റ്. ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, ഈസി ആയിട്ട് ഇത് ബ്രെയ്ഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ആ ഹെയർ എല്ലാം കൂടി ഒന്ന് മാനേജ് ചെയ്ത് പിടിക്കാനുള്ള ആ ഒരു ഇതും കൂടെ വേണം കേട്ടോ. അതുപോലെ ഔട്ടർ മോസ്റ്റ് ലെയറും അണ്ടർ ദി നെക്സ്റ്റ് ആൻഡ് ഓവർ ദി നെക്സ്റ്റ് ഈ ഒരു ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് ഫുള്ള് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫുള്ള് ബ്രെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിക്ക് നല്ല ഭംഗിയുണ്ട്. എനിക്ക് അത്ര ലെങ്തി ആയിട്ടുള്ള ഹെയർ അല്ല എൻ്റേത്. അപ്പോൾ നല്ല നീളമുള്ള മുടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ താഴെ വരെ ചെയ്തിടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാനായിട്ട്. പിന്നെ എൻ്റെ അവിടെ ഇവിടെയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മാക്സിമം എന്താ പറയുക അത്രേ എനിക്ക് പറ്റത്തുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ കട്ടിങ് വരുന്നുണ്ട്, അപ്പോൾ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചുകൊണ്ട് നിർത്തി. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് രണ്ട് സൈഡ് ഒന്ന് വലിച്ചിടും കേട്ടോ. ഒന്ന് എന്താ പറയുന്നത് നല്ല തിക്കായിട്ട് തോന്നാനായിട്ടാണ് കേട്ടോ. അപ്പം നോക്കി നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ നടുക്കശ ആ പിന്നിയില്ല, ആ പിന്നിയെടുത്ത് നിങ്ങൾക്ക് വേറെ ആണെങ്കിലും പായിരം പിന്നൽ പോലെയോ അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്തോ അങ്ങനെ എന്ത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം എന്താ പറയുന്നത് കുർത്തി അതുപോലെ തന്നെ ചുരിദാർ അതിൻ്റെയൊക്കെ കൂടെ ഈ ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലും കൂടെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഫ്രണ്ട് സൈഡും ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡിസൈനിങ് ഹെയർ സ്റ്റൈൽ ഡിസൈനിങ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബ്രെയ്ഡ് ചെയ്ത് വിടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും.
അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഞാൻ ആ സ്റ്റെപ്സ് പറഞ്ഞു തന്നെ. അത് മാത്രം ഓർത്തിരുന്ന് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതരം വരെ ബൈ.